വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നമ്മുടെ ഡൈനോസർ പാർക്കിലെ നമ്മുടെ കുറേ ചങ്കോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു റാമ്പ് സെറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചതല്ലേ, അപ്പോൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ റാമ്പ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ആ റാമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളിതാ റാമ്പൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബൈക്കും കാറും ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ റാമ്പ് സെറ്റ് ചെയ്തത് അടിപൊളിയായിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ബൈക്ക് വെച്ചിട്ട് നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. പൾസറാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിതാ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഗൈസ് ആവുമ്പോൾ ഓഫ്, നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കുറേ ഡൈനോസറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ. പക്ഷേ നമ്മളെങ്ങനെയൊക്കെയോ ഇവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ഹൈറ്റിൽ നമുക്ക് പറന്ന് വരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഓരോരോ വണ്ടികളെ നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അതാ വരുന്നു. അയ്യോ ഗൈസ്, എന്താ നമ്മുടെ ഡൈനോസറുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ നമ്മൾ കടിച്ചത് തന്നെയാണാവോ അറിയില്ല. നോക്കി നോക്കാം. നമുക്ക് എന്തായാലും ഈ വണ്ടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പോയി നോക്കി നോക്കാം ഗൈസ്. ഇതാ നമ്മൾ പോവാണ് കേട്ടോ. ഓ ഇതാ അവരറിഞ്ഞിട്ട്. അയ്യോ അയ്യോ, ഡേഞ്ചർ ഡേഞ്ചർ. അയ്യോ ഡൈനോസറുകൾ നമ്മൾ തിന്നോ ഗൈസ്. ഓ മൈ ഗോഡ്. ഹോ ഇവിടെ വെച്ച് ഐ അവിടെ അവർ ഇവിടെ ചെറുക്ക് കടിക്കാൻ പറ്റണോ നോക്കി നോക്കാം നമുക്ക് കേട്ടോ. ഒന്ന് ഇറങ്ങി നോക്കട്ടെ. അവർക്ക് നമ്മൾ എത്തുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. കടിക്കണില്ല കടിക്കണില്ല. അവരവിടെ അടിയിലുണ്ട്, ഇതാ കണ്ട അടിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ഹൈറ്റില് അവരുടെ മുകളിൽ ഇങ്ങനെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കറിയില്ല. ഇനിയിപ്പോൾ കുറച്ചൊന്ന് അവരുടെ അടുത്തേക്ക് പോയി നോക്കി നോക്കാം. അപ്പം അവർ കടിക്കണാവോ. ഇപ്പം അവർ അടിയിൽ നിന്ന് കുതിവെള്ളർക്കാണ്. അപ്പം നമ്മൾ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ഇത് നമ്മളിപ്പോൾ ഏകദേശം അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ അമ്പോ കൊറോണ ഉണ്ടല്ലോ. അയ്യോ വരുമ്പൾ പഞ്ഞിക്കിടുകയോ. കടിക്കണമെന്നില്ല കേട്ടാ. ആ ആ ഉപദ്രവകാരികളെല്ലാം തോന്നുന്നുണ്ട്. വലിയ സീനില്ല അവർ. അയ്യോ അതിൻ്റെ അടിയിൽ പെട്ടല്ലോ നമ്മൾ. അയ്യോ നമ്മളതിൻ്റെ ഉള്ളിൽ വീണുകൊണ്ടിരിക്കട്ടാ. വരുമ്പൾ ഇഞ്ച് ഇഞ്ച പരിവാക്കാണോ. ഇതെന്താ സംഭവം മനസ്സിലാവില്ല ഗൈസ്. ഓഫ് ഭാഗ്യം നിലത്തേക്ക് വീണു. എന്തായാലും അവർ നമ്മൾ കടിക്കുന്നൊന്നുമില്ല. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത ട്രയൽ നോക്കിയാലോ. നിസാൻ ജി ടി ആർ ആയിക്കോട്ടെ അല്ലേ. അപ്പം നമ്മൾ നിസാൻ ജി ടി ആർ വിളിച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ട്രയൽ നോക്കുമ്പോൾ കാർ വെച്ചിട്ടുള്ള ട്രയൽ കേട്ടോ. അപ്പോൾ അതാ നമ്മളിനി നമ്മുടെ റാമ്പിലേക്ക് കയറാൻ പോവാണ്. കുറച്ച് അകലെ പോയിട്ട് നമ്മളതാ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ കടിക്കാനുള്ള ടെൻഡൻസ് ഒക്കെ ഉണ്ട്. ഇതാ പാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കടിക്കാനെന്ന് തോന്നുന്നു നമ്മളിങ്ങോട് ഓടി വരുന്നുണ്ട് കേട്ടോ. അവർ നമ്മുടെ പിന്നാലെ വരികയായിരുന്നു. എന്തായാലും വേണ്ടിയില്ല, നമ്മുടെ പിന്നാലെ ഉണ്ടായിക്കോട്ടെ. നമുക്ക് കുഴപ്പമില്ല, നമ്മൾക്ക് ഉപദ്രവിക്കുന്നൊന്നുമില്ല. കാരണം കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റാമ്പ് ടെസ്റ്റ് നോക്കി വെക്കാം. ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റാമ്പൊക്കെ നല്ല കിഡിലെ സെറ്റപ്പിലാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത്. സംഭവം നന്നായി പറക്കാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മളതിനെ സ്ലോ മോഷനിലാണ് കേട്ടോ പോണത്. മെല്ലെ മെല്ലെ പോയിട്ടൊന്ന് പറക്കാൻ പറ്റും എന്നുള്ളൊരു ലെവലാണ് നമ്മൾ നോക്കുന്നത്. മെല്ലെ പറപ്പിച്ച് വിടുന്നില്ല, മെല്ലെ അങ്ങനെ പോയിട്ട്. ഇനി ഇവിടുത്തെ ജസ്റ്റ് ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ കാണിച്ചു തരാം ഗൈസ്. നമ്മളിതാ കാടിൻ്റെ നടുക്കിലാണ് നമ്മൾ നിൽക്കുന്നിട്ടപ്പോൾ റാമ്പിൻ്റെ റാമ്പ് നമ്മൾ കാടിൻ്റെ നടുക്കിലൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ നമ്മൾ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ വ്യൂ കേട്ടോ. ചുറ്റിനും കാടാണ് ഗൈസ്, നമ്മുടെ ഡൈനോസർ പാർക്ക്. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നീ പറപ്പിച്ച് നോക്കിയാലോ. ഇതാ നമ്മൾ പറപ്പിക്കാൻ പോവാണ്. മെല്ലെ, കുറച്ച് മെല്ലെ കേട്ടോ. ഇതാ പോണ് ഗൈസ്. ഓ പോട്ടെ. ഓ അയ്യോ, നമ്മളവരുടെ നടുമ്പുറത്തേക്ക് എണ്ണ വീണ് ഗൈസ്. ഇനിയൊരു രക്ഷയില്ല. അവരെ നമ്മളെ പഞ്ഞിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഗൈസ്. അയ്യോ ഇവരെ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ ഇപ്പോഴും. ആ ഹാ ഹാ, നല്ല ആൾക്കാരാണല്ലോ. ഇത്ര നല്ല ആൾക്കാരാണോ ഡൈനോസിസ്. എന്നാൽ നമുക്ക് താറ് വിളിക്കാം. അപ്പോൾ എന്തായാലും അവരെ നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നല്ലാതെ, ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെന്നല്ലാതെ നമ്മളൊന്നും ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി എടുക്കാൻ നമ്മുടെ താറ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി താറ് വിളിച്ചിട്ട് നമ്മളിതാ റാമ്പിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. റാമ്പിൻ്റെ അവിടേക്ക് പോയി നമ്മളിതാ പറപ്പിക്കാൻ പോണേ. അപ്പോൾ നമ്മളെന്തായാലും മരിക്കണേക്ക് മുന്നേ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ സജസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീഡിയോസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതുപോലെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളിതാ വീണ്ടും റാമ്പ് വഴി ഇത് പറപ്പിക്കാൻ പോകണം. നമ്മുടെ താറ് എന്തോരം പറക്കുന്നറിയില്ല, നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോയിട്ട്. അയ്യോ അയ്യോ അയ്യോ, ആ ഓഫ്, താറിൻ്റെ ബ്രേക്കിങ് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. കണ്ടില്ല, ഫ്രണ്ടൊക്കെ പൊക്കിയിട്ട് നിൽക്കണേ. ഫ്രണ്ടൊക്കെ അടിപൊളിയല്ലേ. ആ ബലൂൺ ടയർ ഉള്ളതുകൊണ്ട് വെച്ച് വരുന്ന കാണുമ്പോൾ ആരോ ഏതോ സിനിമയിലെ ആരോ നടന്നു തരുന്ന പോലെ ഗൈസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ താറ് മെല്ലെ 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 ആ
പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ നടുക്കിൽ നമുക്ക് വിസിബിളായിട്ട് കാണുന്ന ആ ബ്ലാങ്കായിട്ട് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ നടന്നാൽ പോലും നിലത്തേക്ക് വീഴുന്നില്ല ഗൈസ്. അതെന്താണ്, അവിടെ എന്തോ ഒരു മാജിക് ഉണ്ട് തോന്നുന്നു സംഭവം. അതിൻ്റെ നടുക്കിൽ ബ്ലാങ്കാണെന്ന് പറഞ്ഞിട്ട് കരുതുന്നില്ല, വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആ ഭാഗത്ത്. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഓടിക്കണമെന്ന് മാത്രം, എങ്ങാനൊരു ചാടിപ്പോയാലും അബദ്ധവശാൽ. അതുകൊണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഔട്ട് വ്യൂ ഒന്ന് നോക്കി നോക്കട്ടാ. ഈ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ ഉള്ള ഭാഗം ഒന്ന് കാണിച്ചിടാം ഗൈസ്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടല്ലേ. അയ്യോ, താറ നിലത്തേക്ക് വീഴണാവോ? വീഴില്ല എന്ന് വിചാരിക്കല്ലേ, ഇരുട്ടിട്ടില്ല. ആണ്ടുണ്ട്. അയ്യോ ഗൈസ്, ഇത്തവണ നമ്മൾ നമ്മുടെ താറോട് കൂട്ടിയിട്ടല്ല, ഒറ്റയ്ക്കാണ് കേട്ടോ നമ്മൾ അവരുടെ നടുമ്പുറത്തേക്ക് വീണത്. പക്ഷെ അവർ നമ്മളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മളെ മസ്താങ്ക് വിളിക്കാം ഗൈസ്. വരട്ടെ. ആ വന്ന മക്കളെ, നമ്മുടെ പൊരുടാവുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് പറപ്പിച്ചാളെ ഗൈസ്. അയ്യോ, ചവിട്ടലട്ടാ ഡൈനോസേഴ്സേ, ചവിട്ടല്ല ചവിട്ടല്ലേ. കയ്യൊക്കെ തൂക്കി പിടിച്ച് നടക്കുന്നുണ്ട്. ഇവരെന്തിനു നമ്മുടെ പിന്നാലെ നടക്കണാവോ? ഒന്നേക്കില്ല, അല്ലെങ്കിൽ മന്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യേ. വെറുതെ കൈ നോക്കി പിടിച്ച് നമ്മുടെ പിന്നാലെ നിൽക്കണം ഗൈസ്. ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് കേട്ടോ, നിങ്ങൾ മാറി നിന്നോടന്ന്. ഓ, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് കേട്ടോ ഇവരെ. എന്തായാലും വേണ്ടിയില്ല, നമുക്ക് അവരെ മൈൻഡ് ചെയ്യാണ്ട് പോവാം ഗൈസ്. അവരെ നമ്മളെ മൈൻഡ് ചെയ്യണില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മാർക്ക് 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 എല്ലാവരും മാർക്ക്, ഞാൻ പോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മുടെ മസ്റ്റാങ്ക് വെച്ചിട്ടുള്ള നമ്മുടെ പ്രയാണം വീണ്ടും തുടങ്ങിയേക്കാണ്. നമ്മളിതവിടെ നിന്ന് നമ്മുടെ റാമ്പ് വഴി പുറത്തേക്ക് ചാടാൻ പോകണം ഗൈസ്. അല്ല, ഓ, ഇത് വഴി മാറിയിട്ടില്ലതോ, മാറിക്കടന്ന് ഗൈസ്. അപ്പം നമ്മളിതാ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ആ, ഇനിയിപ്പോൾ അവർക്ക് നമ്മളെ കിട്ടില്ല, നമ്മൾ കുറച്ച് ഹൈറ്റ് ആയില്ലോ. അപ്പം ഇനി അവർക്ക് നമ്മൾ തുടങ്ങി പറ്റില്ല. അപ്പം നമുക്കിനി സുഖമായിട്ട് പോകട്ടെ ഗൈസ്. ഇപ്പം നമ്മൾ സേഫാണ് ഓ ഗൈസ്. അപ്പം നമ്മൾ പറക്കാൻ പോവാണ്, മെല്ലെ പറക്കാല്ല. ആദ്യം നമ്മൾക്ക് മെല്ലെ ഒന്ന് പറപ്പിച്ച് നോക്കി വെക്കാം. അപ്പോൾ അവറ്റങ്ങൾ അവിടെയൊക്കെ താഴെ നിൽക്കുന്നുണ്ടാവും. എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ഇതിൻ്റെ പുറമുള്ള ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരട്ടെ ഗൈസ്. നമ്മുടെ കാറിൻ്റെ വ്യൂ ഇതാണ്. അടിപൊളിയായിട്ടില്ലേ കാറിന്? തല അടിപൊളി ലുക്കാണ്, സംഭവം സൂപ്പർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചാടി നോക്കിയാലോ ഇനി ഗൈസ്. മെല്ലെ 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 വീണവരെ നടുമ്പുറത്തേക്ക്. അയ്യോ അയ്യോ അയ്യോ, എന്തൊക്കെ തീർക്കണ്ടല്ലോ. ഓ, ഒരേ വാലം അങ്ങോട്ടും കൂടെ ഒക്കെ ആക്കുമ്പോൾ തെറിച്ച് പോകണ്ടോ ഗൈസ്. ഞാൻ എന്തേലും ആവട്ടെ. ഇതവിടെ ഒരാളെ നടക്കുന്നുണ്ടല്ലോ, ഇയാളാരും മൈൻഡ് ചെയ്യുന്നില്ലേ എന്ത് പറ്റി. ഓ, ഇത് പാവാന്ന് തോന്നിട്ട്, വെജിറ്റബിൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരാളാന്ന് തോന്നിട്ട്. നമ്മളെ കിട്ടിയിട്ട് ആൾക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, ആൾക്ക് നമ്മൾക്ക് നമ്മളെ വേണ്ടല്ലോ, വെജിറ്റേറിയൻ അല്ലേ. ഈ കൂട്ടം കൂടി വരുന്നുണ്ടല്ലോ ഇവർ, എങ്ങോട്ടാണാവോ വെറുതെ നടക്കാൻ കൊണ്ടു വിടും. അതിൻ്റെ കൂടെ മറ്റാളും കൂടിയിട്ടുണ്ട് കേട്ടോ. കൂട്ടട്ടെ കൂട്ടട്ടെ, എല്ലാവരും കൂടി നടക്കട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇത് നമ്മൾ പറപ്പിക്കാൻ പോണിട്ടാ, ഗംഭീര പറപ്പിക്കലാണ് ഇനി. എന്തായാലും നോക്കി നോക്കാം ഗൈസ്. നമ്മളിതാ വീണ്ടും കയറാൻ പോണ കേട്ടാ. അവരൊക്കെ അവിടെ പോയി നിന്ന് അതാ വരുന്നു, ഓടിപ്പറഞ്ഞ് വരണ്ടല്ലോ. എന്തേ മറ്റേ ടീമൊക്കെ അവിടെ പോയി. ഏയ് ഏയ് ഏയ്, എവിടെ പോയിടോ. ആ, എന്തായാലും അവിടെ ആൾ പാവും ഗൈസ്, ഒറ്റയ്ക്കായി പോയി തോന്നുന്നു. എന്തായാലും നമ്മൾ നമ്മുടെ പറക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദപ്പട്ടെന്ന് അങ്ങോട്ട് തുടങ്ങണം കേട്ടോ. നമ്മൾ ഇതുവരെ നമ്മൾ സ്ലോ മോഷനിലാണ് പോയിക്കൊണ്ടിരുന്നത്, ഇനി അങ്ങോട്ട് പറന്ന് പോണ ഗൈസ്. ഇതാണ് നമ്മുടെ റാമ്പ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ റാമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഡൈനോസർ പാർക്കിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുതേ. താങ്ക് യു.